ഇങ്ങനെ ഒരാൾ വന്ന് മത്സരിച്ച വയനാട്ടിലെ അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങൾ ഒന്നും കഴിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധി, ഞാൻ ആദരവോടുകൂടി പറയാണ്, അവർ ജയിച്ചു പോയാൽ ഇവിടെ നിൽക്കുന്ന എന്താ ഉറപ്പ്? എന്താണ് ഉറപ്പ്? രാഹുൽ ഗാന്ധി കാണിച്ചു തന്ന മാതൃകയതല്ലേ? രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത്? ജയിച്ചു പോയി, എത്ര ദിവസം ഇവിടെ ഉണ്ടായി, ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞു, സഹോദരിയെ പരിചയപ്പെടുത്തി. രാഹുൽ ഗാന്ധിക്ക് ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു പ്രവർത്തന മേഖല കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളെ ഉപേക്ഷിക്കില്ല എന്ന് എന്താണ് ഉറപ്പുള്ളത്? അഥവാ ജയിച്ചാൽ ഇവിടെ നിൽക്കുമോ? നിന്നാൽ തന്നെ വയനാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവരെ സമീപിക്കാൻ കഴിയുമോ? അവരുടെ പ്രശ്നങ്ങൾ ലോക്കൽ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ കഴിയുമോ? ആദിവാസികൾക്ക് അവരെ അടുത്ത് പോകാൻ കഴിയുമോ? കൃഷിക്കാർക്ക് പോകാൻ കഴിയുമോ? ഇടത്തരക്കാർക്ക് പോകാൻ കഴിയുമോ? പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് പോകാൻ കഴിയുമോ? രാഹുൽ ഗാന്ധി എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കണ്ടിട്ടുണ്ട്? എത്ര എം എൽ എമാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്? ഇതിനൊന്നും കഴിയാത്ത ആളുകൾ വയനാട് പോലെയുള്ള കാർഷിക പ്രാധാന്യമേറിയ ആദിവാസികളുള്ള കൃഷി പാവപ്പെട്ട ആളുകളുള്ള ഒരു പ്രദേശത്തെ ജനപ്രതിനിധികളായാൽ ജനങ്ങൾക്ക് എങ്ങനെ അവരുമായി സംവദിക്കാൻ കഴിയും? അവർക്കതിനൊന്നും സമയമുണ്ടാവും. അവർക്ക് അവർ സമീപിക്കാൻ കഴിയില്ല, അടുക്കാൻ കഴിയില്ല. ഹെലികോപ്റ്ററിൽ അവർ വരുന്നു, ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ വരുന്നു, അതുപോലെ തന്നെ തിരിച്ചു പോകുന്നു. അത്തരം ജനപ്രതിനിധികളെ കൊണ്ട് പ്രയോജനമില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ അനുഭവത്തിലൂടെ വയനാടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വിഷയങ്ങൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മൾ മുന്നോട്ട് വെച്ചാണ്, പക്ഷേ രാഹുൽ ഗാന്ധി വിജയിച്ചു. ഇതേ വിഷയം മാനന്തവാടി രൂപതരേഖ മൂലം എം പിക്ക് കൊടുക്കുകയും ചെയ്തതാണ്. ഇതേ വിഷയങ്ങൾ ഇപ്പോൾ സി പി ഐ പറഞ്ഞ വിഷയങ്ങൾ കൊടുക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ഒരു തവണ അവസരം കൊടുത്തു. 2014 എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ ഞാനാണ് മത്സരിക്കുന്നത്. യു ഡി എഫ് ജയിച്ചിട്ടുള്ളത് 20,000-ത്തിനധികം വോട്ടിന് മാത്രമാണ്. അതാണ് അടിത്തറ. ആ അടിത്തറയിൽ നിന്നാണ് എൽ ഡി എഫ് മത്സരിക്കുന്നത്. ആ അടിത്തറ എൽ ഡി എഫിനെ പിന്തുണക്കുന്ന ജനങ്ങൾ വയനാടിൽ വലിയ ശക്തിയാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുമായിരുന്നു, ഉറക്കായിട്ടും ജയിക്കുമായിരുന്നു. അതാണ് ആ സാഹചര്യം. അതാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നു, ദേശീയ നേതാവ് വന്ന് മത്സരിക്കുന്നു. രാഹുൽ കോൺഗ്രസ് പാർട്ടി, അത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിന് സംസ്ഥാനമുണ്ട്, അഖിലേന്ത്യയുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ആ അവര് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. എല്ലാറ്റിനും പോയി കൃഷിക്കാർ വിചാരിച്ചു ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും. തേയില പ്ലാന്റേഷൻ മേഖല, നെൽകൃഷി മേഖല, വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ടൂറിസം വികസിക്കും, തൊഴിലുണ്ടാകും തോട്ടം തൊഴിലാളികൾക്ക്. അങ്ങനെയാണ് വോട്ട് ചെയ്തത്. അത് നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി. ആ ബോധ്യമായ ജനങ്ങൾ 2014 തിരിച്ചു വരുമെന്ന ഉത്തമ ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഈ പൊളിറ്റിക്കൽ പോപ്പുലാരിറ്റി ഒരു വിഷയമാണ് അവരുടെ. നമ്മൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോഴും ജനങ്ങൾ വയനാട്ടുകാർ അവരുടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, അതൊരു വിഷയമായിട്ട് സബ്ജക്ട് വരുന്നുണ്ട്. ഇന്ദിരാ ഗാന്ധിന്റെ എത്ര പോപ്പുലാരിറ്റി ഉണ്ടോ? 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 ഇന്ദിരാ ഗാന്ധി തോറ്റുപോയില്ലേ? ഇവിടെ ഇന്ത്യയിൽ ഇന്ദിരാ ഗാന്ധി തോറ്റുപോയില്ലേ? രാഹുൽ ഗാന്ധിയും തോറ്റിട്ടില്ല ഇവിടെ. ഇവിടെ എന്ന് വെച്ചാൽ ഇന്ത്യ തോറ്റല്ലേ? 19 അത് ഞാൻ അതിനൊരിലേക്കൊന്നും പോകുന്നില്ല. ദേശീയ ഞങ്ങൾ സി പി ഐയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റും പറയാം, അതിനും തർക്കമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയും ദേശീയ ഞാൻ സി പി ഐയുടെ ദേശീയ സെൻട്രൽ സെക്രട്ടറി മെമ്പറും തമ്മിൽ മത്സരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. ഞങ്ങൾ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തി. അപ്പോൾ ആ മത്സരത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ തവണ അത് ഉണ്ടാവില്ല. അവിടെ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട് ഇന്ത്യയിൽ, രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട് കേരളത്തിൽ, കരണ ലീഡർ തോറ്റിട്ടുണ്ട്. അങ്ങനെ തോറ്റ ചരിത്രമുണ്ടല്ലോ ഇത്ര നേതാക്കന്മാർ. അപ്പോൾ ഒരാൾ ജയിച്ചു എന്നുള്ളതുകൊണ്ട് എല്ലാ കാലം ജയിച്ചുള്ളൊന്നുമില്ല. 2011 വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അടിത്തറ നിന്ന് ഞങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയാൽ ജയിക്കും. അവിടെ ജയിക്കുന്നു ഇല്ലെന്നെന്താ ഉറപ്പെന്താ? അത്രയും വോട്ട് എൽ ഡി എഫിനൊന്നും കിട്ടിയില്ലേ? ആ വോട്ട് ചിഹ്നത്തിന്, എൽ ഡി എഫ് ചിഹ്നത്തിന് അരിവാളും കതിരിനും ചെയ്തതല്ല. ആ കൃത്യ ജനങ്ങളല്ല ഇവിടെ ഉള്ളത്, അവിടെ പിന്തുണക്കാരല്ല ഉള്ളത്. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. രാഹുൽ പ്രിയങ്ക ഗാന്ധി ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ചാർട്ടേഡ് വിമാനത്തിൽ കയറിയാൽ ഇവിടെ വരാൻ പോകുന്നില്ല എന്ന് ജനങ്ങൾക്കറിയാം.
ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ആ അനുഭവം ആവർത്തിക്കുന്നത് ശരിയല്ല. ഇവിടെ ദുരന്തം നടന്നു വയനാട്. അന്തർദേശീയ തലത്തിൽ തന്നെ ഞെട്ടിപ്പോയില്ല. എത്ര ആളാണ് മരിച്ചത്? 41 മൃതശരീരങ്ങൾ കണ്ടെത്തിയത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാണ്. ശവശരീരത്തിൻ്റെ പാർട്സുകൾ എടുത്തിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ് ചെയ്തതാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും അതുണ്ടായിട്ടുണ്ടോ? എത്ര ആൾ മരിക്കുന്നുണ്ട്? ഇപ്പം കർണാടകത്തിൽ മരണത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലൊരു സഹോദരൻ മരിച്ചപ്പോഴല്ലേ അത് ജനം അറിയുന്നത്, എത്ര ആളാണ് അവിടെ മരിച്ചു വീണത്. അപ്പോൾ രാഷ്ട്രീയ ബോധമുള്ള ഒരു മേഖലയിലെ ഒരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ ഒരു വിഷയമാണത്. എന്താണ് ഘടകമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെല്ലാം പി വി അൻവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അതിൽ കൂടുതലൊന്നും എന്താണെന്നറിയില്ല. അതെ, ഒരു അയാൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം പിന്തുണ നൽകട്ടെ. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ വയനാട് പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കട്ടെ. സ്ഥാനാർത്ഥി അതിനകത്ത് പോകേണ്ട കാര്യമില്ല.